ദൈവനാമത്തിന് മഹത്വം വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് വീണ്ടും ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നാം കടന്നു പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി ഒന്നാം അധ്യായത്തെ ആസ്പദമാക്കി ഏഴ് സന്ദേശങ്ങൾ നമ്മൾ ഒന്നാം അധ്യായത്തിൽ നിന്ന് പഠിച്ചു വെളിപ്പാടിൻ്റെ അർത്ഥം വെളിപ്പാടിൻ്റെ അനുഗ്രഹം വെളിപ്പാടിൻ്റെ വന്ദനം വെളിപ്പാടിൻ്റെ ദൈവത്വം വെളിപ്പാടിൻ്റെ വാഗ്ദാനം വെളിപ്പാടിൻ്റെ എഴുത്തുകാരൻ വെളിപ്പാടിൻ്റെ മഹത്വമായ ക്രിസ്തു ഇങ്ങനെ ഏഴ് പ്രത്യേക കാര്യങ്ങളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ വെളിപ്പാട് പുസ്തകത്തെ മൂന്ന് ഭാഗമായി തിരിച്ചിരിക്കുന്നു ഒന്ന് നീ കണ്ടത് ഒന്നാം അധ്യായം ഇപ്പോൾ ഉള്ളത് രണ്ടും മൂന്നും അധ്യായം മേലാൽ സംഭവിക്കാനുള്ളത് നാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ അതിലെ ഒന്നാമത്തെ ഭാഗമായ ഒന്നാം അധ്യായം യോഹന്നാൻ കണ്ടത് യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പാട് യേശു ക്രിസ്തുവിൽ കൂടി യോഹന്നാൻ ലഭിക്കുന്നു യേശുവിനെയാണ് ഏറ്റവും ആദ്യം യോഹന്നാൻ വെളിപ്പെട്ടത് അത് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ വിവരിച്ചത് നാം കേട്ടു ഇനി ഇപ്പോഴുള്ള കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയാണ് സഭയുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കർത്താവ് മറനീക്കി കാണിക്കുന്നതാണ് രണ്ടും മൂന്നും അധ്യായത്തിൽ സഭയുടെ നടുവിൽ ന്യായാധിപതിയായിട്ടാണ് കർത്താവ് നിൽക്കുന്നത് ഇന്നത്തെ ആധുനിക ഫോട്ടോഗ്രാഫറെ പോലെ മിനുക്കുപണിയൊന്നും നടത്താതെ സഭയുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് കർത്താവ് തുറന്നു കാട്ടുന്ന അധ്യായങ്ങളാണ് രണ്ടും മൂന്നും അധ്യായം ഇതിനെ സപ്ത സന്ദേശങ്ങളെന്നാണ് നമ്മൾ വിളിക്കുന്നത് എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള ഏഴ് സഭകൾക്കുള്ള ദൂതാണ് നമ്മളിനി പഠിക്കുവാനായിട്ട് പോകുന്നത് കർത്താവ് ഇവിടെ വിധിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു വിധി നിർണയം കർത്താവ് ഈ സഭയിൽ കൂടി നടത്തുന്നത് അന്ത്യവിധിക്ക് മുമ്പേ കർത്താവ് ഈ കാര്യം ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് അന്ത്യന്യായവിധിയെങ്കിൽ കർത്താവ് വിധിച്ചാൽ മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടാകത്തില്ല അതിനു മുമ്പേ കർത്താവ് സഭകളെ വിധിക്കുകയാണ് നമ്മളെ കർത്താവ് വിധിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കുറവുകളെ വചനത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം അന്ത്യന്യായവിധിയിൽ നാം അകപ്പെടാതെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല നിരന്തരം നമ്മെ വചനത്തിനു മുമ്പാകെ വിധിച്ച് നമ്മുടെ കുറവുകളെ കർത്താവ് കാണിച്ച് തരുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ദിവസത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയത്തുള്ളൂ ഈ സന്ദേശങ്ങളെ നമുക്ക് മൂന്ന് രീതിയിൽ പഠിക്കുവാനായിട്ട് കഴിയും ഒന്ന് പ്രവചനപരമായി പ്രോഫറ്റിക്കലി നമുക്ക് ഈ സന്ദേശത്തെ പഠിക്കുവാൻ കഴിയും എഫേസോസ് മു എഫേസ മുതൽ ലവോദിക്ക വരെയുള്ള ഏഴ് സഭ സഭകളെ ചരിത്രത്തിലെ ഏഴ് സഭാ കാലഘട്ടമായി നമുക്ക് പഠിക്കാം ഏഴ് എഴുപത് മുതൽ ഇന്നു വരെയുള്ള സഭയെ ഏഴ് ഭാഗമായി നമുക്ക് മുറിച്ച് ആ ഏഴ് കാലഘട്ടത്തിലെ സഭ എങ്ങനെയായിരുന്നുവെന്ന് ഈ ഏഴ് സന്ദേശങ്ങളിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു രണ്ടാമതായിട്ട് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി നമുക്ക് ഈ ദൂതിന് ഏറ്റെടുക്കാം ഓരോ പ്രാദേശിക സഭകളോടുള്ള ദൂതായിട്ട് അന്നുണ്ടായിരുന്ന ഏഴ് സഭകൾക്ക് മാത്രമല്ല ഇന്നത്തെ സഭകൾക്കുള്ള പ്രായോഗികമായ ദൂതുകളായിട്ട് ഇനി ഏറ്റെടുക്കാം ഒടുവിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ഈ ഏഴ് ദൂതുകളെ എടുക്കാവുന്നതാണ് കാരണം എല്ലാ ദൂതിൻ്റെയും ഒടുവിൽ കർത്താവ് പറയുന്നു കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് വ്യക്തിപരമായി നമ്മളോടുള്ള ദൈവത്തിന് ദൂതായി നമുക്ക് എടുക്കാം ഈ ഏഴ് സന്ദേശങ്ങളെ നാം പഠിക്കുമ്പോൾ ഏഴ് സന്ദേശത്തിൽ അഞ്ച് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് ഓരോ സന്ദേശത്തിലും ആദ്യം കാണാം ഓരോ സഭയ്ക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഓരോ രീതിയിലാണ് വെളിപ്പെട്ടിരിക്കുന്നത് ആ സഭയുടെ ആവശ്യത്തിനനുസരിച്ച കർത്താവ് ആ സഭയ്ക്ക് പ്രത്യക്ഷമാവുന്നത് രണ്ട് അപ്രിസ്യേഷനാണ് അഭിനന്ദനമായ കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് അക്യൂസേഷൻ അല്ലെങ്കിൽ സഭയുടെ കുറ്റാരോപണം ആ സഭയുടെ കുറവുകളെ ദൈവം വെളിപ്പെടുത്തിയാണ് ആ ഓർഡർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സഭയുടെ കുറ്റത്തെ അല്ലെങ്കിൽ സഭയെ ദൈവം വിലയിരുത്തുന്നതിന് മുമ്പേ സഭയുടെ നന്മയെ നല്ല വശങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് സഭയെ കുറ്റം വിധിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രായോഗിക ജീവിതത്തിലൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു വ്യക്തിയുടെ കുറവ് നാം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം നാം ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ നല്ല വശങ്ങളെ പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ കുറവിനെ നാം കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം അത് അംഗീകരിക്കുവാനായിട്ട് കഴിയും ഇല്ല എങ്കിൽ പലപ്പോഴും അതിനെ അവർ അംഗീകരിക്കാതെ പോകുന്നു നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ തിരുത്തുമ്പോൾ ആദ്യം അവരുടെ നന്മ നല്ല വശങ്ങൾ പറഞ്ഞതിനു ശേഷം അവരുടെ കുറ്റം അവരുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കുക അതാണ് കർത്താവിൻ്റെ മെത്തേഡ് നാലാമതായിട്ട് എക്സോട്ടേഷനാണ് പ്രബോധനമാണ് മടങ്ങി വരുവാനുള്ള ദൈവത്തിനെ പ്രബോധനങ്ങൾ സഭകളിലേക്ക് ദൈവം നൽകിയതായിട്ട് കാണുന്നു ഒടുവിലായിട്ട് റിവാർഡ്സാണ് ഓരോ സഭയ്ക്കും ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ ബഹുമാനങ്ങളാണ് അങ്ങനെ അഞ്ച് രീതിയിൽ നമുക്ക് ഈ ദൂതിൽ അഞ്ച് കാര്യങ്ങൾ ഉള്ളതായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നു നമുക്ക് പെട്ടെന്ന് ഒന്നാമത്തെ സഭയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ സഭ എഫ് സഭയാണ് ഏഷ്യ മൈനറിലെ തലസ്ഥാന നഗരമാണ് എഫെസോസ് എന്ന് പറയുന്നത് എഫ് പട്ടണം അന്നത്തെ ലോക അത്ഭുതങ്ങളിൽ വെച്ച് ഒരു അത്ഭുതമായിരുന്നു കാരണം അർത്തമീസ് ഡയാന എന്നോ ഡയാന എന്നോ നമുക്ക് വിളിക്കാം ആ ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്ത സ്ഥലമായിരുന്നു അധാർമ്മികതയുടെ ഒരു പട്ടണമായിട്ടാണ് എഫ് എസ് ഓസിനെ ചരിത്രകന്മാർ പറയുന്നത് അസന്മാർഗീകതയും അധപതനവുമായിരുന്നു ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഒത്തിരി മ്ലേച്ചകരമായ പ്രവൃത്തികൾ ചെയ്തു ഒരു പട്ടണം അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപസ്വല പ്രവൃത്തികളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ അഖുല്ലാസിനെയും ഫ്രുസ്കില്ലയും എഫ് വിട്ടതിന് ശേഷം താൻ തുടരുകയാണ് അവരാണ് അഖുല്ലാസും ഫ്രുസ്കില്ലെയുമാണ് ആദ്യമേ സുവിശേഷത്തിൻ്റെ ദൂത് എഫ് പട്ടണത്തിൽ എത്തിച്ചത് പിന്നീട് പൗലൂസ് തൻ്റെ മൂന്നാം മിഷണറി യാത്രയിൽ എഫ് വരികയും മൂന്ന് വർഷം അവിടെ താമസിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ പൗലോസൻ്റെ ശുശ്രൂഷയിൽ കൊണ്ട് നടക്കുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും മന്ത്രവാദികൾ തങ്ങളുടെ പുസ്തകങ്ങളെ ചുട്ട് ദൈവസ്ഥയിലേക്ക് മടങ്ങി വരികയും ആ പട്ടണം മുഴുവനും ദൈവത്തിൻ്റെ വചനം ഒരു ഒരല പോലെ അടിച്ചുയരുകയും ഒത്തിരി പേര് കർത്താവിനെ അറിയുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ അപ്പ സ്ഥലപ്രവർത്തികളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെയാണ് ദൈവത്തിൻ്റെ സഭ അവിടെ സ്ഥാപിതമായത് പൗലോസ് അവിടെ സഭ സ്ഥാപിച്ച് പോയതിന് ശേഷം നാല് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ലേഖനം എഴുതുന്നത് അതാണ് എഫ് എസ് എഴുതിയ ലേഖനം ആ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സഭയെ ഒരു കുറ്റവും പൗലോസ് പറയുന്നില്ല വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് ആ സഭയിൽ കൂടി അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പൗലോസിനെയാണ് എഫ് എസ് ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ സഭ സ്ഥാപിച്ച മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ദൈവാാന്മാവ് രണ്ടാമതൊരു ലേഖനം എഴുതുന്നതാണ് എഫ് എ സിർ എഫ് എഫ് എസ് സഭയ്ക്കുള്ള ദൂത് എന്നാൽ ആ ദൂതിൽ കർത്താവ് മുപ്പത് വർഷം സഭ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചില പരാജയങ്ങളിലേക്ക് സഭ വന്നതായിട്ട് കാണുന്നു അതായത് ആദ്യ സ്നേഹം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കുറവ് സഭയെക്കുറിച്ച് പറയാനുണ്ടെന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു ഈ സഭയെക്കുറിച്ച് സഭാ കാലഘട്ടങ്ങളെക്കുറിച്ച് ഒത്തിരി പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എ ഡി മുപ്പത് മുതൽ എ ഡി നൂറ്റി എഴുപത് രൂപയുള്ള കാലഘട്ടമാണ് ഈ സഭയുടെ കാലഘട്ടം സഭ എഫ് എസ് എ എന്ന പദത്തിൻ്റെ അർത്ഥം ഡിസൈറബിൾ ആഗ്രഹിക്കത്തക്കത് എന്നാണ് ഈ സഭാ കാലഘട്ടം സുവിശേഷീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഇരിശിരം മുതൽ ആരംഭിച്ച ദൈവവചന പ്രഘോഷണം കാലങ്ങളിലായി അത് പല സ്ഥലങ്ങളിലേക്ക് പടരുവാനും ഒത്തിരി സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ട് നമുക്കറിയാം ഈ സഭയെക്കുറിച്ച് കർത്താവിന് കുറ്റമായിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സഭയെക്കുറിച്ച് വായിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി പ്രയത്നം സഹിഷ്ണുത കൊള്ളരുതാത്തവരെന്ന നിനക്ക് സഹിച്ചു അപ്പോസ്തോലന്മാരായിരിക്കേ തങ്ങളെ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സ സഹിഷ്ണുത ഉള്ളതും നിൻ്റെ എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഒക്കെ ഞാൻ അറിയുന്ന ഒത്തിരി നല്ല പ്രവർത്തികളെക്കുറിച്ചാണ് ആദ്യമേ കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്നത് എന്നാൽ അടുത്തതായിട്ട് പറയുകയാണ് എങ്കിലും നാലാം വാക്യം നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതല്ലേ ആ ഒരു ചെറിയ കുറവ് എന്തിനാ ഇവിടെ പറയുന്നത് എന്ന് കർത്താവ് ഒരിക്കലും വിചാരിക്കുന്നില്ല ഉള്ളതിനെ ഉള്ളതുപോലെ വിധിക്കുന്ന ഒരു കർത്താവാണ് ആ ചെറിയതെന്ന് നാം തോന്നുന്ന കുറവ് ദൈവത്തിന് വലിയതായിരുന്നു അതുകൊണ്ടാണ് അതിനെ അവിടെ രേഖപ്പെടുത്തിയത് എന്താ ആ കുറവ് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകടഞ്ഞു ഫസ്റ്റ് ലവ് ഭാര്യയും ഭർത്താവിൻ്റെയും വിവാഹത്തിൻ്റെ ആദ്യ നാടുകളിലുള്ള ആ സ്നേഹം അതാണ് ഫസ്റ്റ് ലവ് ഇപ്പോൾ മുപ്പത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അതായത് ഈ സഭ അവിടെ ഉടവലെടുത്തിട്ട് ക്രിസ്തുവുമായിട്ട് വിവാഹത്തിൽ വിവാഹം നിശ്ചയം ചെയ്തിട്ട് ഇപ്പോൾ മുപ്പത് വർഷം പിന്നിട്ടു സഭ മുപ്പത് വർഷമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താവിന് വേണ്ടി ആഹാരം ക്രമീകരിക്കുന്നുണ്ട് അലക്കുന്നുണ്ട് ആ ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹം ആദ്യത്തെ സ്നേഹത്തിലല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അവൾ വാപൃതയാണ് പക്ഷേ സ്നേഹം കുറഞ്ഞു പോയിരിക്കും അതാ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രവൃത്തിയോ നമ്മുടെ സഹിഷ്ണുതയോ നമ്മുടെ നല്ല കാര്യങ്ങളല്ല ദൈവത്തിന് ആവശ്യം ദൈവത്തിന് സ്നേഹത്തിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ആവശ്യം അല്ലാത്തതൊക്കെ നിർജ്ജീവ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് സഭയോട് ദൈവം പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൽ കൂടി ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളൊന്നും വിലയിരുത്തപ്പെടുത്തില്ല അതിനൊന്നും പ്രതിഫലം കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഈ സഭയെ ദൈവം പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ ദുരുപദേശകാരന്മാർ ദൈവസഭ അത് തിരിച്ചറിഞ്ഞു അവരെ തുരുത്തുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒരു പ്യുവറായ സഭയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് സഭയോട് ദൈവത്തിന് പ്രബോധനമായിട്ട് പറയുവാനുള്ളത് റിമമ്പറിങ് റിപ്പീറ്റിംഗ് റിപ്പൻറ്റിംഗ് ആൻഡ് റിമൂവിംഗ് നീ നിന്റെ ആദ്യത്തെ പ്രവൃത്തിയെ നീ ഓർക്കുക നീ മാനസാന്തരപ്പെടുക നീ പണ്ടത്തെ പ്രവൃത്തിയെ ചെയ്യുക നിന്നിലുള്ള വേണ്ടാത്തതിനെ എടുത്തു കളയുക ഇങ്ങനെ നാല് കാര്യങ്ങൾ ആ സഭയോട് ദൈവം പ്രബോധനമായിട്ട് പറയുന്നതായിട്ട് കാണുന്നു ഇനി രണ്ടാമത്തെ സഭയാണ് സ്മുർണ സഭ രണ്ടാമധ്യായത്തിന് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചാൽ ആ സഭയെക്കുറിച്ച് സഭയുടെ ദൂതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു ആധുനിക ടുർക്കിയുടെ ഇസ്മയർ എന്നറിയപ്പെടുന്ന ഒരു തുറമുഖ പട്ടണമാണ് ഇന്ന് വളരെ ഒരു പട്ടണമാണ് ഇസ്മയർ അതായിരുന്നു പണ്ടത്തെ സ്മുർണ എന്നറിയപ്പെട്ട സ്ഥലം സ്മുർണ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ എന്നാണ് മിർ എന്ന പദത്തിൽ നിന്നാണ് സ്മുർണ എന്ന പദമുണ്ടായത് കയ്പാണ് ആ പദത്തിൻ്റെ അർത്ഥം കഷ്ടതയാണ് ആ സഭയുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം എ ഡി നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് വരെയുള്ള ആ സഭാ കാലഘട്ടമായിരുന്നു ക്രിസ്തു സഭയെ റോമ കൈസർമാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു സഭാ കാലഘട്ടമായിരുന്നു പേസിക്യൂഷനായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രത്യേകത ആ സഭ കടന്നുപോയ ഒത്തിരി പീഡനങ്ങളെക്കുറിച്ച് ആ ദൂതിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നമായൊരു സഭ മനുഷ്യനെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്ത ദാരിദ്ര്യവസ്ഥയിൽ കൂടി കടന്നുപോയെങ്കിലും ദൈവസന്നിധിയിൽ വളരെ സമ്പന്നമായൊരു സഭയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ഒരു ഉപദേശവും ഈ സഭയ്ക്ക് നൽകുന്നില്ല കാരണം സഭയ്ക്ക് ഒരു കുറവുമില്ല അങ്ങനെ പൂർണ്ണമായൊരു സഭയാണ് സ്മൂർണ സഭ എന്നു കാണുവാന് കഴിയുന്നു നാല് പ്രത്യേക കാര്യങ്ങളാണ് ആ സഭയ്ക്കുണ്ടായ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒന്നാമതായിട്ട് പേഴ്സിക്യൂഷൻ നാലാമത്തെ വാക്യ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഞാൻ നിന്റെ കഷ്ടതയെ അറിയുന്നു കഷ്ടത അല്ലെങ്കിൽ പേഴ്സിക്യൂഷൻ എന്നാണ് ഇംഗ്ലീഷ് അവിടെ എഴുതിയിരിക്കുന്നത് ഉപദ്രവം എന്ന് നമുക്കതിനെ പഠിക്കാൻ കഴിയും ഉപദ്രവത്തിൽ കൂടി സഭ കടന്നുപോകാണ് ദേവസഭയ്ക്ക് ഉപദ്രവം ഉണ്ട് എല്ലാ കാലത്തെയും സഭ ഉപദ്രവത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളതിന് ഒരു നിർദ്ദർശനമാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഉപദ്രവത്തിൽ കൂടി കടന്നുപോയി ഇത് എഴുതിയ യോഹന്നാനോട് ചോദിച്ച് ഉപദ്രവം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയും ഞാൻ ഉപദ്രവിക്കപ്പെട്ട് പത്മോസിൽ കടന്നപ്പോൾ എനിക്ക് ഈ ദർശനം ദൈവം നൽകിയത് എക്കാലത്തെയും സഭ ഉപദ്രവത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഇന്നത്തെ ക്രിസ്ത്യ സഭ വളരെ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുന്നു നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് വളരെ നന്നായി കണ്ട് കാ കാണുന്നുവെങ്കിലും ആഗോള വ്യാപകമായി കിടക്കുന്ന സഭ നോർത്ത് കൊറിയയിലും ചൈനയിലും റഷ്യയിലും സിറിയയിലും ഒക്കെ ഒത്തിരി കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ട് രക്തസാക്ഷികളുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെയുള്ള ഇടങ്ങളിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ നിലവിൽ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഇവിടെ ഒന്ന് അവരുടെ പേഴ്സിക്യൂഷൻ അവരുടെ ഉപദ്രവത്തെ കർത്താവ് കാണുന്നു രണ്ട് ദാരിദ്ര്യമായിരുന്നു അവരുടെ രണ്ടാമത്തെ കഷ്ടതയുടെ പ്രശ്നം നിനക്ക് അവിടെ വായിക്കുന്നു കഷ്ടതയും ദാരിദ്ര്യവും അതായത് ഇല്ലായ്മ പോവർട്ടി ആയിരുന്നു കാരണം ദൈവം അന്ന് തിരഞ്ഞെടുത്തത് സമ്പന്നന്മാരെ അല്ലായിരുന്നു കുലീനന്മാർ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും ദൈവം ലോകപ്രകാരം ദരിദ്രന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് കുറെന്ത ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഏറെ ഉണ്ടായിരുന്നിട്ടും ദൈവം ദോഷമായതിനെയാണ് തിരഞ്ഞെടുത്തത് ഏതുമില്ലാത്തതിനെ ബലഹീനമായതിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് കാരണം ആരും പ്രശംസിക്കുവാൻ ഇട വരരുത് എന്ന് കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു സമ്പന്നന്മാരെയും വിദ്യ ഉള്ളവരെയൊക്കെ സമൂഹത്തിൽ കുലീനന്മാരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തുമായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്താൽ അതിൻ്റെ മഹത്വം മുഴുവൻ അവരെടുക്കും തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവം തൻ്റെ മഹത്വം താൻ തന്നെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതേയും അതുകൊണ്ട് ഒന്നുമില്ലാത്ത വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് അവരിൽ കൂടി കർത്താവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവതത്വം കർത്താവിന് കിട്ടും അതായിരുന്നു അവരെ തിരഞ്ഞെടുത്തത് രണ്ടാമത് അവർ ദരിദ്രരാകാൻ കാരണം അവരുടെ വസ്തുവകളൊക്കെ പിടിച്ചുപറിക്കാർക്ക് അവർ വിട്ടുകൊടുത്തെന്നാണ് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുകളും സ്വത്ത്വുകളും ഒക്കെ അവർ പിടിച്ചു വച്ചു എന്നാൽ ക്രിസ്തു എന്ന ധനത്തിൻ്റെ മുമ്പിൽ അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ ഭൗതികത ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ അതൊക്കെ സന്തോഷത്തോടെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവർ കർത്താവിനോടി ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് ദരിദ്രന്മാരായിരുന്നു ലോകദൃഷ്ടിയിൽ ദരിദ്രന്മാരായിരുന്നു അവർ പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സമ്പന്നരായിരുന്നു മൂന്നാമതായിട്ട് ഒമ്പതാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് അവിടെ ദൂഷണം പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരെക്കുറിച്ച് പറയുന്നു ഒമ്പതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് പള്ളി പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു എന്നാണ് ആരാണ് ഈ പള്ളിക്കാർ ഈ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ മലാക്കിയവരെ ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ച് മനസ്സിലാക്കിയവരാണ് യഹൂദന്മാർ ഇന്നത്തെ ധാർമ്മികരായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്നവര് അങ്ങനെയുള്ളവരിൽ നിന്ന് ആ സഭയ്ക്ക് അന്ന് ഏറ്റവും കൂടുതൽ ദൂഷണം ഉണ്ടായത് പുറത്തുള്ള ജാതികളിൽ നിന്നല്ല സഭ ദൂഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ സഭയ്ക്ക് ദൂഷണം ഉണ്ടായത് അകത്തുള്ളവരിൽ നിന്നായിരുന്നു ഇന്ന് എല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ദൈവമക്കൾ ഭക്തന്മാർ ദൂഷണം അനുഭവിക്കുന്നത് അത് സാരമില്ല ഫിലദൽഫിയ സഭയോട് പറയുന്നു അവരെ ഒരു ദിവസം നിൻ്റെ കാൽ കീഴിൽ ആക്കും നീ വിശ്വസിച്ചതാണ് സത്യമെന്ന് എന്ന് അവർ തിരിച്ചറിയും അതിന് നമുക്ക് കാത്തിരിക്കാം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നാലാമതായിട്ട് തടവ തടവറയാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ചിലരെ തടവറയിലാക്കും പത്ത് ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറ തടവറയിൽ പൗലോസ് ഫിലിപ്പ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് മുതൽ എനിക്ക് സുവിശേഷം നിമിത്തം സംഭവിച്ചതൊക്കെ വളരെ ക്രിസ്തുവിനത് ലാഭമായിത്തീർന്നെന്നാണ് സുവിശേഷം നിമിത്തം ഞാൻ തടവറയിലായത് അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നു കാരണം ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്നപ്പോഴാണ് കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടത് റോമ കാരാഗ്രഹത്തിൽ ആദ്യം കിടന്നപ്പോഴാണ് അവിടെ ഖൈസറിൻ്റെ ഒരു ആരാധന തുടങ്ങുവാൻ അതായത് തൻ തന്നോടു കൂടെ ഇരുന്ന പടയാളികളോട് സുവിശേഷം പറഞ്ഞ് ഒരു ആരാധനാലയം തൻ്റെ സെരമനയിൽ അല്ലെങ്കിൽ ആ ജയിലിൽ പൗലോസ് തുടങ്ങി പൗലോസ് ഒത്തിരി ലേഖനങ്ങൾ എഴുതിയത് തടവറയിലായിരുന്നപ്പോഴായിരുന്നു അവിടെ നമ്മൾ വായിക്കുന്നു കർ പൗലോസിന്റെ തടവറ അനേക ശിഷ്യന്മാർക്ക് സുവിശേഷം സുശേഷം ഒരു പ്രചോദനമായിരുന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന തടവറകൾ ഒരിക്കലും തിന്മക്കായിട്ടില്ല അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ഈ ദൂതിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട ഊനമില്ലാത്ത ഒരു സഭയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ സഭയോട് ദൈവം പറയുന്നു ഞാൻ നിനക്ക് വാടാത്ത കിരീടം നൽകുമെന്ന് മൂന്നാമത്തെ സഭയാണ് പെർഗമോസിലെ സഭ പെർഗമ സഭ ആ സഭാ കാലഘട്ടം ഏകദേശം എ ഡി മുന്നൂറ് മുതൽ എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമായിരുന്നു പെർഗമ എന്ന പദത്തിൻ്റെ അർത്ഥം മാരിഡ് അല്ലെങ്കിൽ വിവാഹിത എന്നാണ് അന്നത്തെ കാലഘട്ടത്തെ അനുഭവങ്ങളെക്കുറിച്ച് പഠിച്ചാൽ പോപ്പിൻ്റെ അധീനതയിൽ സഭ കടന്നുപോയ കാലഘട്ടമായിരുന്നു നമുക്കറിയാം ഒത്തിരി ദുരുപദേശങ്ങൾ പെരുകിയതാണ് പാഗനിസം ജാതീയ ഉപദേശങ്ങൾ സഭയിലേക്ക് കടന്നുകൂടിയ ഒരു കാലഘട്ടമായിരുന്നു പെർഗമ സഭാ കാലഘട്ടം എന്ന് പറയുന്നത് ലീഗലിസം പാഗനിസം തുടങ്ങിയതായ ഈ ലോകത്തിൻ്റെ ഉപദേശങ്ങളിൽ സഭ മലിനപ്പെട്ടു പോയ ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം കർത്താവ് ഇരുവായ്ത്തല വാളായിട്ടാണ് ഈ സഭയ്ക്ക് പ്രത്യക്ഷമാകുന്നത് അതായത് വിവേചിക്കുന്ന ദൈവമായിട്ടാണ് അവിടെ പ്രത്യക്ഷമാകുന്നത് ഇവിടെ കർത്താവ സഭയെക്കുറിച്ച് പറയുന്നത് നിനക്ക് ശക്തി കുറവുള്ളതെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ് പെർഗമ അവിടെയാണ് നീ വസിക്കുന്നത് എനിക്കറിയാം കാരണം പിയൂസിൻ്റെ വലിയൊരു സ്തംഭം അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ആലയം അവിടെ ഉണ്ടായിരുന്നു അതാണ് സിംഹാസൻ്റെ സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമെന്ന് പറയപ്പെടുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അവിടെ അന്തിപ്പോസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ആ സഭയുടെ മൂപ്പനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു അന്തിപ്പോസ് അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാത്താൻ്റെ സാമ്രാജ്യത്തിന് അന്തിപ്പോസ് ഒരു വെല്ലുവിളിയായിരുന്നു അതുകൊണ്ടാണ് സാത്താൻ തൻ്റെ സാമ്രാജ്യത്തെ തൻ്റെ ആസ്ഥാനത്തെ പെർഗമസിലേക്ക് കൊണ്ടുവന്നത് ദൈവമക്കളെ നാം വിശുദ്ധിയോടും വേർപാടോടും ഭക്തിയോടും കൂടി ജീവിച്ചു കഴിഞ്ഞാൽ എക്കാലത്തും ദൈവമക്കൾ സാത്താൻ വലിയൊരു വെല്ലുവിളിയും തലവേദനയായിരിക്കും സാത്താൻ അതുകൊണ്ടാണ് തൻ്റെ സൈന്യത്തെ മുഴുവൻ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത് കാരണം ശത്രു രാജ്യം സൈന്യത്തെ വിന്യസിപ്പിക്കുമ്പോഴാണ് നമ്മളും അങ്ങോട്ട് സൈന്യത്തെ കൊണ്ടുപോകുന്നത് അതേപോലെ സാത്താനെ സംബന്ധിച്ചോളം അന്തിപ്പോസ് വലിയൊരു തലവേദനയായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ സിംഹാസനം അവിടെ വെച്ചതെന്ന് കാണുവാൻ കഴിയുന്നു എന്നാൽ അന്തിപ്പോസിൻ്റെ മരണത്തിന് ശേഷം കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി സഭ കൂടി പോയി എക്കാലത്തും കൂടി ഇറങ്ങിയ ദൈവമക്കൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടോടുകൂടി ജീവിച്ചവർ അവരുടെ മരണശേഷം പിന്നീട് രണ്ടാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ സഭ മലിനമാകുന്നതായിട്ടും യഥാർത്ഥ ഉപദേശം മാറുന്ന ഒരു ചരിത്രമാണ് നമ്മൾ സഭാചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്നത് ഇവിടെ സാത്താൻ വളരെ കൗശലത്തോടു കൂടിയാണ് ദുരുപദേശത്തോടു കൂടിയാണ് പ്രവേശിച്ചത് നിക്കോലായിസം ബിലയാം ബിലയാമിൻ്റെ ഉപദേശമൊക്കെ അവിടെ കടന്നുകൂടുകയാണ് അലറുന്ന സിംഹമായിട്ടാണ് പലപ്പോഴും നമ്മൾ സാത്താനെ കാണുന്നു പക്ഷേ അവൻ ചതിക്കുന്ന പാമ്പായിട്ട് വരുന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു ഇവിടെ ചതിക്കുന്ന പാമ്പായി ദുരുപദേശവുമായിട്ടാണ് വരുന്നത് അവിടെ രണ്ട് ഉപദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് വിലയാമിൻ്റെ ഉപദേശം രണ്ട് നിക് നിക്കോലിസം അല്ലെങ്കിൽ നിക്കല്ലോസിൻ്റെ ഉപദേശം അപ്പസവല പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ആദ്യത്തെ കൗൺസിൽ തെരഞ്ഞെടുത്തപ്പോൾ അതിലെ അവസാനത്തവനായിരുന്നു നിക്കോലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു നല്ല ഭക്തനും ആത്മനിറവ് ഉള്ളവനും പരിജ്ഞാനമുള്ളവനൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ദുരുപദേശത്തിലേക്ക് അദ്ദേഹം വീണു വിലയാമൻ്റെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെയാണ് സഭയെ മലിനമാക്കുവാൻ വേണ്ടി അദ്ദേഹം വരികയും ദുരൂപദേശം പ്രചരിപ്പിക്കുകയും ചെയ്തത് ദേഹം ഈ ഭൂമിയിലാണ് അതുകൊണ്ട് ദേഹം പാപം ചെയ്യും ആത്മാവാണ് ദൈവസന്നിധിലേക്ക് എടുക്കപ്പെടുന്നത് അതുകൊണ്ട് ആത്മാവിൽ നമ്മൾ വിശുദ്ധരായി ജീവിച്ചാൽ മതി ശരീരത്തിൽ പാപം ചെയ്താൽ ഒന്നും പ്രശ്നമില്ല ദൈവം ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രമാണത്തിന് എന്താണ് അഴച്ചിലുണ്ടാക്കി അങ്ങനെ ദുരുപദേശം പ്രതിപിച്ചു വിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ എന്താണ് ബിലയാമിൻ്റെ ഉപദേശമെന്ന് ബാലാക്കിനോട് അവനെ ഉപദേശിച്ചു കൊടുത്ത ഉപദേശം എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട് ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടുപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ഉപദേശിച്ചു കൊടുത്ത ബിലയാമൻ്റെ ഉപദേശം പിടിച്ചവർ നിൻ്റെ ഇടയിലുണ്ടെന്നാണ് പറയുന്നത് മൂന്നാം സഭ കാലഘട്ടത്തിലേക്ക് പെർഗമോ സഭയിലേക്ക് എത്തിയപ്പോഴേക്കും ബിലയാമിൻ്റെ ഉപദേശം സഭയിൽ വളരെ ശക്തി ആർജിച്ചു കാരണം ആ ഉപദേശത്തെക്കുറിച്ച് പറയുന്നത് വിഗ്രഹാർപ്പിതം തിന്നുവാനും ദുർനട പാചരിക്കുവാനും അന്ന് ബാ ബാലാക്ക് കൂലി കൊടുത്താണ് ബിലിയാമിനെ വിളിച്ചത് ആദ്യത്തെ കൂലിപ്രസംഗികനാണ് പ്രവാചകനാണ് ബിലിയാം ഇന്നും കൂലിക്ക് പ്രവചിക്കുന്ന ഒത്തിരി പ്രവാചകന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവരുടെയൊക്കെ ഉപജ്ഞാതാവ് അവരുടെയൊക്കെ ഗുരു ഈ ബിലയാമാണ് അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് പലവട്ടം വാതറന്നു പക്ഷേ അനുഗ്രഹമാണ് ദൈവം അവൻ്റെ വായിൽ നിന്ന് ഉരുത്തിരിച്ചത് അങ്ങനെ ഒടുവിൽ പൈസ മേടിച്ച് താൻ തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ ബാലാക്കിനോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞതാണ് അതാരും അത് അറിഞ്ഞില്ലേ ഏത് ഉപദേശമാണെന്ന് എന്നാൽ ദൈവാത്മാവ് അത് ശ്രദ്ധിച്ചിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് പെറഗമോ സഭയോട് ദൂത് പറയുമ്പോൾ ആ അന്ന് ബാ ബിലയാമ ബാലാക്കിൻ്റെ ചെവിയിൽ മന്ത്രിച്ചത് എന്താണെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് ദുർനടപ്പ് ആചരിക്കുവാനും രണ്ട് വി തിന്നുവാനായിട്ട് അന്ന് മോവാബ്യ മരുഭൂമിയിൽ പാളയം ഇറങ്ങിയിരുന്ന ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാനും വേണ്ടി മോവാബ്യ പെണ്ണുങ്ങൾ വസ്ത്രാലങ്കരിതരായി അവരുടെ പാളയങ്ങളിലേക്ക് ഇറങ്ങിയും പുരുഷന്മാരുമായി പാപത്തിലേർപ്പെടുകയും ദുർനട പാചരിക്കുകയും പിന്നെ ആ സ്ത്രീകൾ കൊണ്ടുവന്ന വിഗ്രഹാർപ്പിതങ്ങൾ അല്ലെങ്കിൽ മലിനമായ വസ്തുക്കൾ തിന്ന് ഇസ്രായേൽ ശപിക്കപ്പെടുകയായി അങ്ങനെ ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയതായിട്ട് നമ്മൾ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു ആ ഉപദേശമാണ് ഇന്ന് ദൈവസഭയിലേക്ക് അത് സാത്താൻ കൊണ്ടുവന്നത് അതുകൊണ്ട് ദൈവസഭയുടെ യഥാർത്ഥ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് മലിനത ഉണ്ടാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ശ്രമം അത് സഭയിൽ നടന്നതായിട്ട് കാണുന്നു ദൈവം ഒത്തിരി മടങ്ങി വരുവാനുള്ള നിർദ്ദേശങ്ങൾ ആ സഭയ്ക്ക് നൽകുന്നു ഇനി അടുത്ത നാലാമത്തെ സഭയാണ് സാർദീസിലെ സഭ എന്ന് പറയുന്നത് സാർദീസിലെ സഭയെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം നാലാമത്തെ സഭയാണ് സഭ ക്ഷമിക്കണമേ തുവത്തൈര സഭ ൂവത്തേര സഭയെക്കുറിച്ച് പതിനെട്ടാമത്തെ വാക്യം മുതൽ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ സഭാ കാലഘട്ടം അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെയുള്ള കാലഘട്ടമാണ് ആൻസീസിൻ സാക്രിഫൈസ് എന്നാണ് അതായത് നിരന്തര ബലി എന്നാണ് തൈതീര എന്ന പദത്തിൻ്റെ അർത്ഥം അന്നത്തെ കാലത്ത് അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒത്തിരി ഉണ്ടായി ഇതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ദൈവം അവരോട് പറയുന്ന രണ്ട് നല്ല പ്രവൃത്തികളും നിങ്ങളുടെ നിങ്ങളുടെ പ്രവൃത്തിയെയും നിങ്ങളുടെ സർവീസിനെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ദൈവം പത്തൊമ്പതാമത്തെ ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലും ഏറിയതെന്ന് ഞാൻ അറിയുന്നു ഒത്തിരി പ്രവൃത്തികൾക്ക് ക്രിയകൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു ഇരുപതാമത്തെ വാക്കിൽ എങ്കിലും ഞാൻ എങ്കിലും താൻ പ്രവാചകിയെന്ന് പറഞ്ഞ് ദുർനെടുപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീ നീ അനുവദിക്കുന്നത് എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് ഈ തൂത്തൈരാ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് മാസോണിയുടെ തലസ്ഥ തലസ്ഥാനമായ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് വരികയും അവിടെ ഒരു സബദ്ദൂസം ആരാധനയ്ക്കായി നോക്കുകയും അങ്ങനെ ഒരു നദി പുഴവക്കത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് സുവിശേഷം പറയുകയും അങ്ങനെ അതിലൊരു സ്ത്രീ ലുധിയ തൻ്റെ ഹൃദയം വേണ്ടി തുറക്കുകയും ചെയ്തു ഈ ലുധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൾ തൂവത്തേര പട്ടണക്കാരി രക്താംബരം വിൽക്കുന്നവളുമായിരുന്നു പിന്നീട് സഭാ ചരിത്രകാരന്മാർ പറയുന്നത് ഈ ലുധിയ എന്ന സ്ത്രീയാണ് തൂവത്തേര എന്ന പട്ടണത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക അവിടെ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല ഒരു സ്ത്രീയാണ് ആ സഭയ്ക്ക് അടിസ്ഥാനം അല്ലെങ്കിൽ ആദ്യം സുവിശേഷം പറഞ്ഞത് ഇവിടെ ഇതാ ഇസബേൽ എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു അവളുടെ സ്വാധീനം ആ സഭയിൽ വളരെ ശക്തമായിട്ട് കാണുക ഒരു സ്ത്രീ സ്വാധീനമുള്ള സഭയായിട്ടാണ് തൂവത്തേര സഭയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എനിവേ വേ അവിടെ ഇസബേൽ എന്ന സ്ത്രീ ഒരു പ്ര പ്രതീകാത്മകമായ പേരാണ് കാരണം ഇതിൻ്റെ ഒറിജിനൽ കിടക്കുന്ന പഴയ നിയമ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആഹാബ് രാജാവ് പത്ത് ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് പകരം അവൻ ചീതോനിൽ പോയി യത്ബാൾ എന്ന് പറയുന്നതായ ഒരു രാജാവ് അദ്ദേഹം കൊലപാതകനാണ് കൊലപാതകം ചെയ്താണ് രാജാവായത് അദ്ദേഹത്തിൻ്റെ മകളാണ് ഇസബേൽ അവളെയാണ് വിവാഹം കഴിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്നത് ആഹാബ് ഇസ്രബേലിയൻ കൂട്ടി ഇസ്രായേലിലേക്ക് വന്നപ്പോൾ എക്ബാള് തൻ്റെ മരുമകന് സ്ത്രീധനമായി ഒരു നാനൂറ് പ്രവാചകന്മാരെയും കൂടെ കൊടുത്തുവിട്ടു അങ്ങനെ ആ നാനൂറ് പ്രവാചകന്മാർ ഇസ്രായേലിൽ വന്ന് ദുരുപദേശങ്ങൾ പരത്തുകയും അതായത് വിഗ്രഹാർപ്പിതം തിന്നുവാനും ബാലിൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കുവാനും ദുർനട ദുർനടപ്പാചരിക്കുവാനും ആ പ്രവാചകന്മാർ ഇസ്രായേലിലെ മക്കളെ വഴിതെറ്റിച്ചു അതായിരുന്നു ആഹാബിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ പാപപ്രവൃത്തി ആ കാലത്തൊരു ഏലിയാവ് എഴുന്നേറ്റു ഏലിയാവിന് മാത്രമേ ഭയം ഉണ്ടായിരുന്നുള്ളൂ ഇന്നും അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇസ്രയേലിൻ്റെ ശക്തിമാരെ കെട്ടടക്കുവാൻ വേണ്ടി അഭിഷക്തന്മാരായ ഏലിയാവുമാർ സഭയിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇസബേലുമാരെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയൂ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നു അങ്ങനെ അവളുടെ ശക്തിയെക്കുറിച്ചും അവൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞത് ദൈവമക്കളെ നമ്മുടെ സഭകളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ഇസ്രഫേലിൻ്റെ ഇൻഫ്ലുവൻസ് ശക്തി പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തിക്കുവാനായിട്ട് ദുർനിർപ്പ് ആചരിക്കുവാനൊക്കെ നമ്മളെ വലിച്ചു പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു അതിൽ നിന്ന് ഒരു വിടുതലിന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിയിലേക്ക് മടങ്ങുക മാനസാന്തരപ്പെടുക പണ്ടത്തെ പ്രവൃത്തിയെ നാം ചെയ്യുക ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനി അഞ്ചാമത്തെ സഭയാണ് സാർദീസിലുള്ള സഭ ആ സഭയുടെ ദൂതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള സഭാ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം സാർദീസ് എന്ന പദത്തിൻ്റെ അർത്ഥം ശേഷിപ്പ് ഫോസിൽ എന്നാണ് ശേഷിപ്പുകൾ എന്നാണ് ആ കാലഘട്ടത്തിലായിരുന്നു സഭാ ചരിത്രത്തിൽ വലിയ റിഫോർമേഷൻ അതായത് നവോത്ഥാനങ്ങളൊക്കെ ഉണ്ടായത് മാർട്ടിൻ ലൂത്തറിൻ്റെ കാലത്ത് അദ്ദേഹം കത്തോലിക്ക സഭ വിട്ട് പ്രൊട്ടസ്റ്റൻറ്റ് സഭ സ്ഥാപിച്ച കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കൂടി സഭ അല്പം മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എങ്കിലും സഭയിൽ ദൈവാത്മാവ് നോക്കുമ്പോൾ ഒത്തിരി കുറവുകൾ എടുത്തു പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു ഏഴ് ആത്മാവുള്ളവനാണ് ആ സഭയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഏഴ് മടങ്ങ് ആത്മാവ് ഒരു പ്രശംസയും ആ സഭയെക്കുറിച്ച് ദൈവാത്മാവിന് പറയുവാനായിട്ടില്ല ആ സഭയുടെ പ്രത്യേകത ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണെന്നാണ് രണ്ട് കാര്യങ്ങളാണ് ആ സഭയെക്കുറിച്ച് ദൈവാലുമാവ് എടുത്തു പറയുന്നത് ഒന്ന് കപടഭക്തിയുള്ള ഒരു സഭ കാപട്ട്യമുള്ളൊരു സഭ ജീവനുള്ളവന്ന് പേരേ ഉള്ളൂ പക്ഷെ ആള് മരിച്ചു കിടക്കുകയാണ് തിമോത്യോസിനോട് പൗലോസ് പറയുന്നുണ്ട് ശക്തിയുടെ ഭക്തിയുടെ വേഷം ധരിച്ച അതിൻ്റെ ശക്തിയെ കളഞ്ഞവൻ അതായത് ഭക്തിയുടെ വേഷമേ ഉള്ളൂ അതിൻ്റെ അങ്ങനെ ഒരു കാലഘട്ടമാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാപട്യമാണ് അതായത് ഒന്ന് മറച്ചു വെച്ച് മറ്റൊന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു ജീവിതശൈലി അതിനാണ് കാപട്യം കർത്താവിൻ്റെ ഇടുക്കിൽ ഒത്തിരി പാപികൾ വന്നു അവരെല്ലാം പാപത്തിന് പരിഹാരം പ്രാപിച്ച് അവർ നീതിമാന്മാരായി മടങ്ങിപ്പോയി പാപക്ഷമ ലഭിച്ചവർക്ക് പക്ഷേ കാപട്യക്കാരെ കർത്താവ് വെറുതെ വിട്ടില്ല അവരുടെ കാബട്ട്യത്തെ തുറന്നു കാണിച്ചു പരീക്ഷന്മാരുടെ കാബട്ട്യത്തെ കർത്താവ് പലപ്പോഴും അത്താഴുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യമായിട്ടാണ് അവരുടെ കാപട്ട്യത്തെ ദൈവം തുറന്ന് കാണിക്കുന്നത് കാരണം കബടികളെ ദൈവത്തിന് ഒരിക്കലും വെച്ച് കുറപ്പിക്കാൻ കഴിയത്തില്ല കാപട്യം എന്ന് പറയുന്നത് താനല്ലാതെ ഇരിക്കെ അതാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സ്വഭാവമാണ് കാപട്യം ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതാണ് നിങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനയിൽ നിങ്ങൾ കരയുന്നവരാണെങ്കിൽ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നാൽ അത് ദൈവസന്നിധിയിൽ നീതിയായ കാര്യമാണ് ദൈവ അതിനെ വെറുക്കുന്നില്ല എന്നാൽ രഹസ്യ പ്രാർത്ഥനയിൽ ഒരു അനുഭാവവും കണ്ണുനീരുമില്ല എന്നാൽ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീര് വരികയാണെങ്കിൽ നിങ്ങളെ ഒരു പ്രാർത്ഥനാ കാപട്യക്കാരൻ എന്നേ ദൈവത്തിനെ വിളിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം രഹസ്യമായ ജീവിതത്തിൽ നമ്മൾ എന്താണോ അതും പരസ്യമായി നമ്മൾ വെളിപ്പെടുത്തുക ഒരു ജീവിതമാണ് അത് യഥാർത്ഥമായ സത്യസന്ധതയുള്ള ജീവിതം ദൈവത്തിന് സത്യസന്ധന്മാരെയാണ് വേണ്ടത് കാബഡികളെ ദൈവത്തിന് വേണ്ട ദൈവം അതിനെ വെറുക്കുന്നു രണ്ടാമതായിട്ട് പറയുകയാണ് നിന്റെ പ്രവൃത്തികൾ രണ്ടാമത്തെ വാക്ക് നിന്റെ പ്രവൃത്തികൾ ഒന്നും പൂർണ്ണതയുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ആ മോളത്തെ വാക്യം വായിച്ചാൽ ഒത്തിരി പ്രവർത്തിയ തൂവത്തൈര സഭ സാർദീസ് സഭ ചെയ്യുന്നത് ഒത്തിരി നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവം പറയാ നിന്റെ പ്രവൃത്തി ഒന്നും പൂർണ്ണതയുള്ളതായി കാണുന്നില്ല എന്താ ദൈവപ്രകാരമല്ല അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ് മനുഷ്യന് മുമ്പിൽ വലിയ ആളുകളാകുവാൻ വേണ്ടി പേരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിർജീവ പ്രവൃത്തിയാണ് അത് എൻ്റെ മുമ്പിൽ വില പോകത്തില്ല എനിക്കതിന് ഒരു മാർക്കും തരുവാനായിട്ട് കഴിയത്തില്ല അത് കുറവുള്ളതായിട്ട് ദൈവം കാണുകയാണ് അത് പൂർണ്ണത ഉള്ളതല്ല എന്നാണ് ദൈവം പറയുന്നത് കാരണം അവർ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അവർക്ക് ദൈവത്തിൽ സന്തോഷിക്കുന്നേക്കാൾ കൂടുതൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റായ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളാണ് പൂർണ്ണതയില്ലാത്ത പ്രവൃത്തി എന്ന് ദൈവം വായനത്തിൽ വിളിക്കുന്നത് ആ സഭയോട് ദൈവം പറയുകയാണ് മാനസാന്തരപ്പെടുക മടങ്ങി വ ഞാൻ കള്ളനെ പോലെ വരുമെന്ന സാർദീസ് സഭയോട് പറയുന്നത് കള്ളൻ വരുന്നത് വീട്ടിലെ വിലയില്ലാത്ത വസ്തുക്കളെ കൊണ്ടുപോകാനല്ല ഉപ്പുചാക്കോ അരിച്ചാക്കോ കൊണ്ടുപോകാനല്ല കള്ളൻ വരുന്നത് അലമാരി കുത്തി തുറന്ന് വിലയുള്ള സ്വർണവും പണവും മോഷിക്കുവാനാണ് ദൈവത്തിന് വിലയുള്ളത് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളാണ് അവരെ ചേർക്കുവാൻ വേണ്ടിയ കർത്താവ് വരുന്നത് അല്ലാതെ ഒരു ശരാശരി ജീവൻ നയിച്ചുകൊണ്ട് കൊണ്ട് ലോകമോഹങ്ങളിൽ വിരണ്ടോടിക്കൊണ്ട് ആരാധനയ്ക്കും വരും ലോകത്തിലും കാണും അങ്ങനെ ഒരു ശരാശരി ജീവൻ നയിക്കുന്ന ഒരു സാധാരണ വിശ്വാസം ചേർക്കാനല്ല ദൈവത്തിന് വിലയുള്ളത് ഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുന്ന ദൈവമക്കളെയാണ് അതുകൊണ്ട് സാർദിജ് സഭയോട് പറയുകയാണ് ഞാൻ കള്ളനെ പോലെ വരും നീ ഒരുങ്ങിയിരുന്നില്ല എങ്കിൽ വരവെങ്കിൽ എടുക്കപ്പെടുത്തില്ല അതുകൊണ്ട് ആ സഭയോട് ദൈവം മാനസാന്തരപ്പെടുവാനായിട്ട് മടങ്ങി വരുവാനായിട്ട് പ്രബോധിപ്പിക്കുകയാണ് ഇനി ആറാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ ആ സഭയ കാലഘട്ടം എന്ന് പറയുന്നത് സുശേഷീകരണത്തിൻ്റെ വളരെ ശക്തമായ പ്രകൽഭനം ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടമാണ് ഫിലദൽഫിയ സഭാ കാലമെട്ട് ഫിലതെൽഫിയ എന്ന പദത്തിൻ്റെ അർത്ഥം ബ്രദർലി ലവ് എന്നാണ് യൂണിവേഴ്സൽ ഇവാഞ്ചലൈസേഷൻ സാർവത്രികമായ സുവിശേഷീകരണമായിരുന്നു ആ സഭാ കാലഘട്ടത്തിൽ നാം കാണുന്നത് ഇവിടെ കർത്താവ് വിശുദ്ധനും സത്യവാനുമായിട്ടാണ് അതായത് പാപമില്ലാത്ത ഒരു കർത്താവ് ആ സഭയ്ക്ക് പ്രത്യക്ഷമാകുകയാണ് താക്കോൽ ഉള്ളവനായിട്ടാണ് ആ സഭയ്ക്ക് ദൈവം പ്രത്യക്ഷമാകുന്നത് അതായത് സുവിശേഷീകരണത്തിൻ്റെ വാതിൽ തുറക്കുന്ന അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ കർത്താവിനെ കൊണ്ടുപോയി നമ്മളായിട്ട് ചവിട്ടി പൊളിച്ചകത്ത് കയറേണ്ട ആവശ്യമില്ല നമ്മളായിട്ടൊന്നും തുറക്കേണ്ടത് ആവശ്യമില്ല സു ശുശ്രൂഷയുടെയോ സുവിശേഷീകരണത്തിൻ്റെയോ അനുഗ്രഹത്തിൻ്റെയോ ഏതെങ്കിലും വാതിൽ നമുക്ക് വേണ്ടി തുറക്കണമെങ്കിൽ അത് അതിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കയ്യിലാണ് കർത്താവ് തുറന്നാലേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ മാനുഷികമായി ആ ആ തുറക്കാൻ ശ്രമിക്കുന്ന പ്രകടനങ്ങളെല്ലാം അസ്തമത്താകത്തേ ഉള്ളൂ അതൊരിക്കലും ഫലവത്താകത്തില്ല കർത്താവ് തുറന്നാൽ അത് ഒരു വാതിലായിരിക്കും ഒരു വഴിയായിരിക്കും ഇവിടെ കർത്താവ് വാതിൽ തുറക്കുന്നവനായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു ഈ സഭയുടെ ദൈവത്തിന് കുറ്റമായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് തിരുത്തൽപ്പെടേണ്ട ഒരു കാര്യവും അവിടെ കാണുന്നില്ല സ്മുർണ സഭയും ഫിലദൽഫിയ സഭയുമാണ് മാനസാന്തരം ആവശ്യമില്ലാത്ത യാതൊരു കുറ്റവും ഇല്ലാത്ത തിരുത്തലുള്ള ആവശ്യമില്ലാത്ത രണ്ട് സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് കഷ്ടതയിൽ കൂടി പോയ സഭ മറ്റൊന്ന് സഹോദരനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ള സഭ ആ രണ്ട് സഭകളെക്കുറിച്ച് ഇവിടെയും ഈ സഭയ്ക്ക് ഭീഷണി യഹൂദന്മാരിൽ നിന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സ്മർണ സഭയ്ക്കും യഹൂദന്മാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ദൂഷണങ്ങൾ ഉണ്ടായത് ഇവിടെയും പറയുന്നു നിനക്ക് അവരിൽ നിന്നാണ് ദൂഷണം ഉണ്ടാകുന്നത് അവരാ നിന്നെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നു വചനം അറിയാവുന്നവരിൽ കൂടിയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ദൂഷണം ഉണ്ടാകുന്നത് എങ്കിലും നീ ഭാരപ്പെടേണ്ട നീ വിശ്വസ്യതയോടെ നിന്നാൽ മതി നിൻ്റെ ശത്രുവിനെ അവൻ പാതപീഠമാക്കും നിൻ്റെ കാൽ കീഴിൽ അവരെ ദൈവം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുന്ന സത്യം നാം വിശുദ്ധിക്കു വേണ്ടിയും വേറപാടിനു വേണ്ടി നിന്നത് നേരാണെന്ന് അത് സത്യമാണെന്ന് അതെ ധാർമ്മികന്മാരായ റിലീജിയസായ ആളുകൾ മതഭക്തന്മാർക്ക് ഒരു ദിവസം മനസ്സിലാകും അവർ പറഞ്ഞതല്ല ഭക്തിക്ക് വേണ്ടി നിന്നത് ഇവരാണ് ഇവരിലാണ് ദൈവമുള്ളത് ഇവരിലാണ് ദൈവം പ്രസാദിച്ചതെന്ന് ഒരു ദിവസം നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കാൽ എന്നുള്ള വാഗ്ദത്വം നൽകുന്നു മറ്റൊരു വാക്തത്വം നൽകുന്നുണ്ട് ഭൂലോകത്തുമ്പാവും വരാൻ പോകുന്ന പരീക്ഷണ കാലത്ത് ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്നാണ് പറയുന്നത് അതായത് ഭൂലോകമെമ്പാടുമുണ്ടാകാൻ പോകുന്ന പരീക്ഷണം എന്ന് പറയുന്നത് ഇനി വരുവാൻ പോകുന്ന മഹോദരവുമാണ് ആ സമയത്ത് ഞാൻ നിന്നെ കാക്കും ഞാൻ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണത് അങ്ങനെ ഒത്തിരി അനുഗ്രഹം ൾ ഈ ലവോദിക്ക സഭയോട് വാക്തത്വങ്ങൾ ദൈവം പറയുന്നുണ്ട് ഒടുവിൽ സഭയോട് പറഞ്ഞു ഒടുവിൽ ലവോദിക്ക സഭാ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ് പതിനാല് മൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ ലവോദിക്ക സഭാ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഇങ്ങോട്ടുള്ള സഭയുടെ കാലഘട്ടത്തെയാണ് ലവോദിക്ക പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആ സഭാ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായ ഒരു അവസ്ഥ ലുക്വാം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും അവിടെ നോക്കിയാൽ അവിടെയുണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെയുണ്ട് എല്ലായിടത്തും എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു എക്യുമുണിക്കൽ സിസ്റ്റമാണ് ഇന്ന് സഭയിൽ കൂടി വന്നിരിക്കുന്നത് വേറപാടിൻ്റെ അതിർവരമ്പുകളെല്ലാം മാറിപ്പോയിരിക്കുകയാണ് ശീതോഷ്ണ അവസ്ഥയാണ് ആ ഒരു അവസ്ഥയെ ദൈവത്തിന് ഒരിക്കലും വെച്ചുപുറപ്പിക്കുവാൻ കഴിയത്തില്ല ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം ഒന്നോ നീ ഉഷ്ണവാനായിരിക്കുക ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോടെ പ്രവർത്തിക്കുക അല്ല നീ ശീതവാനാകുക അല്ലായെങ്കിൽ ദൈവസാന്നിധ്യം വിട്ടു പോകുക ദൈവം നിന്നെ പിന്നീട് അന്ത്യനായവിധിയിൽ നീ വരത്തുള്ളൂ എന്നാൽ ഇവിടെ ശീതോഷ്ണവാനാണ് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ദൈവം അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുകയാണ് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുമെന്ന ഛർദ്ദിച്ച് കളയുമെന്ന നമുക്കറിയാം നാം കഴിച്ച ആഹാരത്തിൽ ദഹിക്കാതെ വരുന്ന ഭാഗത്തെയാണ് നാം ശ്രദ്ധിച്ചു കളയുന്നത് ഇവിടെ ദൈവ സ്വഭാവം പ്രകടമാകാത്ത ഒത്തിരി മേഖലകൾ ദൈവസഭയ്ക്കുണ്ട് ദൈവസഭ വളരെ കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ദൈവ സ്വഭാവം സഭയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ദൈവം നോക്കുന്ന കാര്യം അപ്പോൾ ദൈവ സ്വഭാവം ഇല്ലാത്തതിനെ ദൈവത്തിന് വെച്ച് പുലർത്തിച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല ദൈഹിക്കാത്തത് ഉണ്ടെങ്കിൽ ദൈവം ഒമിറ്റ് ചെയ്യും സമുദ്രത്തിൽ ശവങ്ങൾ വന്ന് തീരത്തോട് അടിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ശവം പോലെയുള്ള ദുഷ്ട ചിന്തകളും ദുഷ്ട സ്വഭാവങ്ങളും നമ്മുടെ അകത്തുള്ള മലിനതകളും ഇത് കണ്ടുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല അങ്ങനെ ഉള്ളതിനെ ദൈവം ഛർദ്ദിച്ച് കളയുമെന്നാണ് പറയുന്നത് ദൈവക്കളെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു പോയ പിന്നെ ആർക്കും തിരികെ കൊണ്ടുവരുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ഈ സഭയോട് വളരെ ശക്തമായ ദൂതാണ് ദൈവത്തിന് ആത്മാവ് നൽകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഈ സഭയുടെ മറ്റൊരു പ്രത്യേകത നിഗളിയായൊരു സഭയാണ് എല്ലാം ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന സഭ സഭ പറയുകയാണ് ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും കുറവില്ല ഞാൻ ധനവാനാണ് എനിക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെയാണ് സഭ തന്നെ കുറിച്ച് പറയുന്നത് സ്ഫർണാസഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ സഭ കഷ്ടതയിൽ കൂടി കടന്നുപോയ സഭയാണ് പക്ഷേ ആ സഭയെക്കുറിച്ച് ദൈവം പറഞ്ഞു ഇനി സമ്പന്നനാണെന്നാണ് ഇവർ ഭൗതികമായി വലിയ സമ്പന്നതയിൽ കൂടി കടന്നു പോകുന്ന ഒരു സഭാ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ പോലെ ദൈവമക്കൾക്ക് കഷ്ടതയും പ്രയാസവും പട്ടിണിയും ഒന്നുമില്ല എല്ലാവർക്കും എല്ലാം ഉണ്ട് ആരെ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല ദൈവത്തെ പോലും ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാതെ വന്നിരിക്കുകയാണ് കാരണം ദൈവാശ്രയം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സമ്പന്നതയുടെ ഒരു കാലഘട്ടത്തിലെത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള സഭയെ നോക്കി ദൈവം പറയുക ാണ് ലോകദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ നീ സമ്പന്നയാണെങ്കിലും എൻറെ ദൃഷ്ടി നീ ദരിദ്രനാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നീ നിർഭാഗ്യവാൻ അരിഷ്ടൻ ദരിദ്രൻ കുരുടൻ നഗ്നൻ എന്നറിയാകിയാൽ നീ അതേ ഹലോ എൻ്റെ കയ്യിൽ നിന്ന് ചിലതൊക്കെ നീ മേടിക്കണമെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങളാണ് സഭയോട് കർത്താവ്യങ്ങളിൽ നിന്ന് പ്രാപിക്കുവാൻ വില കൊടുത്ത് മേടിക്കുവാനായിട്ട് പറയുന്നത് ദൈവമക്കളെ രക്ഷ നമുക്ക് സൗജന്യമായി കിട്ടി എന്നാൽ ദൈവത്തിൽ നിന്ന് വില കൊടുത്ത് മേടിക്കേണ്ട ചിലതുണ്ട് അത് സൗജന്യമല്ല അത് നം അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം ക്രിസ്ത്യൻ ജീവിതം വില കൊടുക്കേണ്ട ജീവിതമാണെന്നുള്ള തിരിച്ചറിവുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ലബോധിക്ക സഭയോട് ദൈവം പറയുന്നത് മേടിക്കുവാനായിട്ട് ഒന്ന് തീയിൽ ഊതി കഴിപ്പിച്ച പൊന്ന് അത് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഒരു സ്വർണക്കട്ടയെ തീയിൽ ഊതി കഴിപ്പിച്ച് അത് തട്ടാൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ശുദ്ധമുള്ള ഒരു പൊന്നായിത്തീരും അത് സ്വഭാവത്തിൽ നിന്ന് അതേ ട്വൻറ്റി ഫോർ ക്യാരറ്റായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവമാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത് അത് നാം കർത്താവ്യങ്ങളിൽ നിന്ന് പ്രാപിക്കണം അത് കർത്താവ്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ ആ സ്വഭാവം ഇല്ലാത്തവനെ നിത്യതയിൽ കർത്താവ് പ്രവേശിപ്പിക്കത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ട് വെള്ളയുടുപ്പ് അതായത് നഗ്നത മാറുവാൻ വേണ്ടി വെള്ളിയുടുപ്പ് എന്നിൽ നിന്ന് മേടിക്കുക വെള്ളയുടുപ്പ് എന്ന് പറയുന്നത് പുറമെ അടിയുന്ന നമ്മുടെ നഗ്നതയെ മാറ്റുന്ന നമ്മുടെ ബാഹ്യ ജീവിതമാണ് നിർമ്മലമായൊരു നല്ല ജീവിതം നടപ്പിനെ കാണിക്കുന്നതാണ് മൂന്ന് നിൻ്റെ കണ്ണിൽ പരട്ടുവാനായിട്ട് ലേപനം ലേപനം എക്സ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഇല്ല ബോധിക്കാർ എന്നാൽ അവർക്ക് കണ്ണുകാഴ്ച ഇല്ലാതിരിക്കുകയാണ് അവർക്ക് ദൈവിക ദൃഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിൻ്റെ കണ്ണിന് പൂശുവാനായിട്ട് ലേപനം എന്നിൽ നിന്ന് മേടിക്കുവാനായിട്ട് ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ ഉള്ളതെല്ലാം ബാഹ്യദൃഷ്ടിയുള്ളൂ ആത്മീക ദൃഷ്ടി ആത്മീക കാഴ്ചപ്പാടെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എല്ലാം ബിസിനസ്സിനു വേണ്ടിയും എല്ലാം പ്രശസ്തിക്ക് വേണ്ടിയും എല്ലാം പണത്തിനു വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും നാലാളുടെ മുമ്പിൽ വലിയവനാകുവാൻ വേണ്ടി നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ആത്മിക കാഴ്ചപ്പാട് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി നെയ്മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ആത്മീക ദൃഷ്ടി നീ എന്തിൽ നിന്ന് പ്രാപിക്കുക ഞാൻ ലോകത്തെ കാണുന്ന പോലെ നീ കാണുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ലോകത്തെ സമീപിച്ചതുപോലെ നീ സമീപിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ലോകം നമ്മുടെ ദൃഷ്ടി ചെറുതായി കാണും ദൈവം വലിയവനായി കാണും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മടങ്ങുവാനായിട്ടാണ് ബോധിക്കുക സഭയോട് ദൈവം ഉപദേശം നൽകുന്നത് ഈ അധി ഈ ആ ഭാഗം നമ്മൾ ആവശ്യവസാനിപ്പിക്കുമ്പോൾ ഇരുപതാമത്തെ വാക്യത്തിൽ ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എനിക്ക് തുറന്നു തന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ ആ താഴം കഴിക്കും എഫ് എ സി എ സഭയിൽ ഏഴ് നിലവുകൾക്കിടെ നടുവിലായിരുന്നു കർത്താവ് സഭയുടെ നടുക്ക് സഭയെ ക്രിസ്തുവിനെ നടുക്ക് നിർത്തിക്കൊണ്ട് എല്ലാത്തിനും കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു സഭ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ക്രിസ്തുവിനെ സഭയുടെ പുറത്താക്കിയിട്ടാണ് സഭ അല്ലെങ്കിൽ വിശ്വാസികളെല്ലാം ചെയ്യുന്നത് കാരണം ഈ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സഭയ്ക്ക് ഇപ്പോൾ എല്ലാം അറിയാം എല്ലാം ചെയ്യാൻ അറിയാം കർത്താവില്ലാതെ ആരാധിക്കാൻ അറിയാം കർത്താവില്ലാതെ പ്രസംഗിക്കാൻ അറിയാം കർത്താവില്ലാതെ പരസ്യം നടത്താൻ അറിയാം കർത്താവില്ലാതെ ആതുര സേവനങ്ങൾ നടത്താൻ അറിയാം കർത്താവിനെ ഇപ്പോൾ അവർക്ക് ആവശ്യമില്ലാതെ വന്നിരിക്കുക ഇപ്പോൾ കർത്താവ് പുറത്ത് നിന്നിട്ട് മുട്ടുക ഇൻഡിവിജ്വലായിട്ട് മുട്ടുക എല്ലാവരും തുറക്കത്തില്ല സഭ തുറക്കത്തില്ലെന്നറിയാം കാരണം സഭ പുറത്താക്കിയതാ ഇനി ആരെങ്കിലും വ്യക്തിപരമായി എനിക്ക് വേണ്ടി തുറക്കുകയാണെങ്കിൽ ഞാൻ അവനോടും അവനെന്നോടുകൂടെ അത്താഴം കഴിക്കും ഈ ക്ലാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയാനുള്ളത് എല്ലാവരും ഒന്നും ദൈവത്തിന് വേണ്ടി ഹൃദയം തുറക്കത്തില്ല തുറന്നവരായിട്ട് കാണിക്കുന്ന കപടന്മാരാണിന്ന് കൂടുതൽ എന്നാൽ വ്യക്തിപരമായ ഇൻവിറ്റേഷൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ എനിക്ക് അങ്ങില്ലാത്തൊരു ജീവിതം വേണ്ട അങ്ങില്ലാതെ എനിക്കൊരു സമ്പത്ത് വേണ്ട അങ്ങില്ലാതെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട അങ്ങില്ലാത്ത ഒരു മാനം എനിക്ക് വേണ്ട അങ്ങില്ലാത്ത ഒരു സന്തോഷം എനിക്ക് വേണ്ട അങ്ങ് എന്നോട് കൂടി ഇരിക്കണം അത് ഞാൻ ഓരോ ദിവസവും ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹൃദയത്തിൻ്റെ കവാടം കർത്താവിന് വേണ്ടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ കർത്താവ് വന്നിരിക്കും അവനോടുകൂടിയുള്ള ജീവിതമാണ് ദൈവമക്കളെ ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടകരമായ ജീവിതം അതുകൊണ്ട് കർത്താവ് അക്കാലത്തും വ്യക്തിപരമായിട്ട് ജനത്തെ ക്ഷണിക്കുകയാണ് ആരെങ്കിലും എനിവൺ ആരെങ്കിലും തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കുമെന്ന് ആ ഒരു ഇൻവിറ്റേഷനോട് കൂടിയാണ് ഈ സഭയുടെ ദൂത് അവസാനിക്കുന്നത് എത്ര പരാജയമായ കാര്യമാണ് ഞാൻ ഈ ഏഴ് സഭകളെക്കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് പരാജയ കാരണങ്ങൾ എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു അത് നമ്മുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഒന്ന് അധപതനത്തിലേക്ക് പോകുന്ന ഒരു സഭ ധാനിയൽ പ്രബചന പുസ്തകം രണ്ടാം അധ്യായത്തിൽ ലഭിക്കുന്ന രാജാവ് കണ്ട സ്വർണ്ണബിംബം അതിൻ്റെ തലസ്വർണവും പിന്നീട് തോളും ഭാഗവും ഒക്കെ വെള്ളിയും ഉടല് തങ്ക ഉടല് താമ്രവും കാല് തുടഭാഗമൊക്കെ ഇരുമ്പും പിന്നെ കളിമണ്ണുമാണ് ഇരുമ്പും കളിമണ്ണുമുള്ള സമ്മിശ്രമായിരുന്നു കാണുവാൻ കഴിയുന്നു നിങ്ങൾ ആ ബിംബത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂല്യം നഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വില കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുക തങ്കത്തേന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ മണ്ണിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവസഭയുടെ ഇന്നത്തെ സ്ഥിതി എഫ് എസ് ഒസ് സഭ തങ്കപ്പെട്ടൊരു സഭയായിരുന്നു എന്നാൽ ഇന്ന് മണ്ണിൽ ലബോധിക്ക പീരീഡ് എത്തിയിരിക്കുമ്പോൾ സഭ മണ്ണിൽ വന്ന് നിൽക്കുകയാണ് ഭൂമിയിലെ കാര്യങ്ങൾക്ക് മനസ്സ് വെച്ച് ഭൂമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി പ്രതാപത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മണ്ണിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സഭ ആ കാലയളവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് അകത്താക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം എല്ലാവരും സഭയായിട്ടൊന്നും കർത്താവിനെ അകത്ത് കയറ്റി നിന്നിരിക്കത്തില്ല അവർ കയറ്റാതിരിക്കട്ടെ നമുക്ക് വ്യക്തിപരമായി നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാം അതാ കർത്താവ് അവസാനമായിട്ട് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് രണ്ടാമതായിട്ട് ഈ സഭയുടെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാര്യം മാനസാന്തരം പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏഴ് സഭകളിൽ അഞ്ച് സഭയോട് ദൈവം പ്രസംഗിച്ച ഒരു ദൂതാണ് മാനസാന്തരപ്പെടണം നീ എങ്കിലേക്ക് തിരിയുക ടേൺ ബാക്ക് നീ എങ്കിലേക്ക് മടങ്ങി വരിക മാനസാന്തരം ഇന്ന് സഭകളിൽ പ്രസംഗിക്കുന്നില്ല ഇന്ന് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മതി വാ ദൈവം നിന്നെ അനുഗ്രഹിക്കും ചക്രപ്രസംഗങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് ഇന്ന് ജനം കൂടി വരുന്നത് എന്നാൽ തിമോത്യോസിന് പൗലോസ് പറയുന്നു ദൈവത്തിൻ്റെ വചനം ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയുടെ അഭ്യസനത്തിനും ആ ദൈവം വചനം നൽകിയിരിക്കുന്നത് ഇന്ന് അതേ കർണരസമാകുന്ന അതേ കഥകൾ കേട്ട് സന്തോഷം ജനത്തിന് ആഗ്രഹം അനുഗ്രഹം പ്രാപിക്കാനാ ജനത്തിന് ആഗ്രഹം ദൈവമക്കളെ അത് നമുക്ക് വേണ്ട ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ അത് നാലുപേരെ നീളമുള്ള ജീവിതത്തിന് വേണ്ടി ഉള്ളതാണ് അതൊന്നും സ്ഥിരമായല്ല മായയാണ് എന്നാൽ ഒറിജിനലായത് നിത്യതയിലാണ് നമുക്കുള്ളത് അതുകൊണ്ട് സഭ മാനസാന്തരത്തിൽ നിന്ന് മാറിപ്പോയി അതാണ് സഭയുടെ പരാജയം മൂന്നാമത് ഭൗതിക സമ്പത്തിന് സഭ വില കൊടുത്തു ഒരു കാലത്ത് ആത്മീക സമ്പത്തായിരുന്നു സഭയുടെ സമ്പത്ത് എന്നാൽ ഇന്ന് ആത്മീക സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു കളഞ്ഞു കുളിച്ചു ഇപ്പോൾ സഭയ്ക്ക് ഭൗതിക സമ്പത്തേ ഉള്ളൂ സ്മുരണാസഭയോട് ദൈവം പറയുകയാണ് നീ കഷ്ടതയിലും ദാരിദ്ര്യത്തിലൊക്കെ ആണെങ്കിൽ എൻ്റെ ദൃഷ്ടി നീ സമ്പന്നനാണ് എന്നാൽ നവോതിക്കോട് പറയുകയാണ് നീ ധനവാനാണെന്നും സമ്പന്നനാണെന്നും പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ദൃഷ്ടി നീ ദൗർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും അഗ്നനുമാണ് അതായത് ഈ ലോകത്തിലെ സമ്പത്ത് ദൈവദൃഷ്ടിയിൽ ഒന്നുമില്ല ദൈവം ഒരുവനെ അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ മാനദണ്ഡം ഭൗതിക സമ്പത്തല്ല ആത്മീക അനുഗ്രഹമാണ് െന്ന് ഈ ദൂത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു നാലാമതായിട്ട് ദുരൂപദേശത്തെ സഭ തിരിച്ചറിയാതെ പോയതാണ് അതിന് ഏറ്റവും വലിയ കാരണം ദൂതന്റെ പരാജയമാണ് ആയാ സഭയിലെ ദൂതൻ അല്ലെങ്കിൽ ആ സഭയിലെ മൂപ്പൻ അപ്പോസ്തോലൻ അല്ലെങ്കിൽ ആ സഭയുടെ പാസ്റ്റർ ദുരുപദേശത്തെ തിരിച്ചറിയാതെ കണ്ണടച്ചത് കൊണ്ടാണ് ഈസബേലും ബലിയാമിൻ്റെ ഉപദേശവും നിക്കോലായുസും ഒക്കെ അകത്ത് കയറിയത് അതുകൊണ്ട് ദൈവദാസന്മാരോട് ദൈവം പറയുകയാണ് പുരുഷത്വം കാണിക്കണം അത് എഴുന്നേൽക്കണം ഉപദേശത്തിന് വേണ്ടി നിൽക്കണം ആ ഏലിയാമിൻ്റെ ആത്മാവോട് കൂടി ദേവദാസന്മാർ ഈ ദിവസങ്ങളിൽ ഉപദേശത്തിന് വേണ്ടി മടങ്ങി വരണം ഇല്ലായെങ്കിൽ സഭ അതപതിക്കുമെന്നുള്ളതിന് രണ്ട് കാര്യമില്ല അഞ്ചാമതായിട്ട് കപടഭക്തിയാണ് അതായത് മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അഹലലൂയ ഒന്നുമില്ല പക്ഷെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വലിയവനാകാനുള്ള തത്രപ്പാട് അതായത് പാപം മറച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ അത് വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ദൈവത്തെ അല്ല മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം അതിനാണ് കപടഭക്തി എന്ന് പറയുന്നത് ആറാമത്തേതായത് അനുസരണത്തെക്കാൾ കൂടുതൽ അറിവിന് സഭ പ്രാധാന്യം കൊടുത്തു ഇന്ന് ഒത്തിരി അറിവുള്ളവരും ഡിഗ്രി ഉള്ളവരും പഠി പാണ്ഡിത്യം സഭകളിലുണ്ട് പക്ഷേ ആരും അനുസരിക്കുന്നവരില്ലാതെ പോയി അതാണ് സഭയുടെ ഏറ്റവും വലിയ പരാജയം ദൈവമക്കളെ നമുക്ക് അറിവില്ലെങ്കിൽ അനുസരിക്കാം കർത്താവ് പറയുന്നു ഈ എൻ്റെ വചനങ്ങളെ കേട്ട് അതനുസരിക്കുന്നവനാണ് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ അതുകൊണ്ട് അറിവല്ല നമുക്ക് വേണ്ടത് അനുസരണമാണ് അറിവ് ചീർപ്പിക്കുകയല്ലാതെ ഒരു ലാഭവും നമുക്കുണ്ടാകത്തില്ല അതുകൊണ്ട് അനുസരിക്കാം കർത്താവിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല ഈ ദൂത് ആരംഭിച്ചപ്പോൾ ഒന്നിൻ്റെ മൂന്നിൽ വായിച്ചു ഇത് കേൾക്കി ഇത് വായിക്കുകയും വായിച്ച് കേൾക്കുന്നവനും ഇത് അനുസരിക്കുന്നവനാണ് ഭാഗ്യവന്മാർ കേൾക്കാനും പഠിക്കുവാനും ഉള്ളതല്ല തിരുവചനം അനുസരിക്കാനുള്ളതാണ് ഒടുവിലായിട്ട് നമ്മൾ ദൈവസഭകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സഭയിലും ഒരു ശേഷിപ്പുണ്ട് അവരെ ജയാളികളെന്നാണ് വിളിക്കുന്നത് ഒരു ശരാശരി ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയെ അല്ല ജയാളി എന്ന് വിളിക്കുന്നത് പാപത്തെയും ലോകത്തെയും സാത്താനെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ജടത്തിൻ്റെ മോഹങ്ങളെയും ഒക്കെ ജയിക്കുന്ന ഒരു വ്യക്തിയാണ് ബൈബിൾ ജയാളി എന്ന് വിളിക്കുന്നത് അവർക്കാണ് ദൈവം വാഗ്ദത്വം നൽകിയിരിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിൽ ഒരു ശരാശരി ജീവിതം നയിച്ച് ഒരു വിശ്വാസി എന്നറിയപ്പെട്ട് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിലും നന്മകളിലും മയങ്ങി ജീവിക്കുന്നവനെയല്ല ദൈവം ജയാളിയുടെ പട്ടിയിൽ ചേർക്കുന്നത് ജയാളികൾക്ക് മാത്രമേ നിത്യനെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഈ ഏഴ് സഭകളുടെ സപ്ത സന്ദേശങ്ങൾ ശ്രവിച്ച എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് കേൾവിക്കാരോട് പറയുവാനോട്ടുള്ളത് ദയവായി ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരാം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു അവൻ്റെ വരവെങ്കിൽ നാം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നിത്യതയിലെത്തണമെങ്കിൽ നമ്മൾ അതേ ഒരു ജയാളിയായി തീർന്നേ പറ്റത്തുള്ളൂ പാപത്തെയും ലോകത്തെയും സാത്താനെ നമുക്ക് ജയിക്കാം അതിനെ കർത്താവിനോട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും അടുത്ത ക്ലാസ് മുതൽ നാലാം അധ്യായം മുതൽ വരുവാനുള്ള ഭാവി കാല സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ വരും ക്ലാസ്സുകൾ കേൾക്കണമേ എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു ഗോഡ് ബ്ലസ് യു താങ്ക് യു